ഏറ്റവും ലാസ്റ്റ് വരുമ്പോൾ കട്ട് ചെയ്യരുത്. പിന്നെ ഈ രണ്ട് സൈഡും കട്ടായി പോകരുത്. ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് മടക്കി മടക്കിയിട്ട് എടുക്കണം.
ചിലപ്പോൾ നമ്മളിങ്ങനെ മടക്കി എടുക്കുമ്പോൾ ഓരോ ലെയർ ചിലപ്പോൾ പൊട്ടിപ്പോകും, പക്ഷേ അത് കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് രണ്ട് സൈഡിൽ നിന്നും പതുക്കെ ഒന്നിങ്ങനെ വലിക്കുക. ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കൈ പിടിച്ചിട്ട് അമർത്തരുത്. അങ്ങനെ പിടിച്ച് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ലെയറുകളൊക്കെ പോകും. ഈ രണ്ട് എൻഡിൽ മാത്രമായിട്ട് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലിക്കുക. ഒരുപാട് മുറുക്കി വലിക്കരുത്. ഒരുപാട് മുറുക്കി വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിട്ടുപോകും. ഇത് വലിച്ചു ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമ്മളിങ്ങനെ ചിറ്റി കൊടുക്കണം. ഇതൊരു എൻഡ് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചിറ്റ, ഇതിങ്ങനെ ചിറ്റ, ഇതിങ്ങനെ ചിറ്റ. ഇത് ഏറ്റവും ലാസ്റ്റ് വരുന്നത് ഇത് പതുക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലേക്ക് വെക്കാം. നമുക്ക് ഇതേപോലെ കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ കുറേ ലെയറുകളുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇത് നീക്കി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുക. അപ്പം ഞാനിവിടെ മൂന്നെണ്ണം ഇതേപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടെണ്ണം വലുതാണ്, ഒരെണ്ണം ചെറുതാണ്. ഇനി ഇത് പരത്തിയെടുക്കുക. ഇത് പരത്തിയെടുക്കുമ്പോൾ ഇത് കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുക. ഈ ചപ്പാത്തി പോലും വേണമെന്നില്ല, അല്ലെങ്കിൽ ചപ്പാത്തി പോലും കൊണ്ട് പരത്തിയെടുക്കുക. പക്ഷേ കൈ കൊണ്ട് പരത്തിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇനി ഇതെടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. ഈ കൈയുടെ നീ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ചപ്പാത്തി പോലെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ പരത്താം. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നത് ഇത് നമ്മളിങ്ങനെ പരത്തിയിരുന്ന സമയത്ത് തിരിച്ചിട്ടിട്ട് പരത്തരുത്. ആ ഒരു സൈഡ് മാത്രം ഇട്ടിട്ട് വേണം പരത്താൻ വേണ്ടിയിട്ട്. കുറച്ച് കനം കുറച്ചിട്ട് പരത്തിയിടുക. ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് പരത്തണം, അല്ലെങ്കിൽ സൈഡ് കനം കൂടിയിട്ടിരിക്കും. അപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നീക്കി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ പരത്തിയെടുക്ക. ഇത് നമുക്ക് ചുട്ടെടുക്കുക. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പൊറോട്ട ഇട്ട് വയ്ക്കാം. സൈഡിൽ കൂടെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടിടുക. ഒരു സൈഡ് മാത്രമായിട്ട് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. രണ്ട് സൈഡും തിരിച്ച് മറിച്ചിടണം. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അത് ഓയിൽ ഒഴിക്കുമ്പോഴായിരിക്കും ഇത് നന്നായിട്ട് ലെയറായിട്ട് തിരിഞ്ഞ് വരാം. അത് തിരിച്ച് മറിച്ചിടുമ്പോൾ കുറേശ്ശെ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഇങ്ങനെ കുറേ ലെയറുകളുണ്ട് ഇതിനകത്ത്. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ തന്നെ ചുട്ടെടുക്കുക. ഇപ്പോൾ പൊറോട്ട എല്ലാവരും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തട്ടിയെടുക്കുക. അപ്പോഴായിരിക്കും ഇതിൻ്റെ ലെയറൊക്കെ തിരിഞ്ഞ് വരാം. വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തട്ടിക്കൊള്ളണം. ഇപ്പം
പൊറോട്ട എല്ലാനും ലെയർ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ലെയറായിട്ട് കിട്ടും.